വന്നതിനേക്കാൾ കൂടുതൽ ഭൂരിപക്ഷം ഉണ്ടാവും എന്നാണ് ഞങ്ങളുടെ പൊളിറ്റിക്കലായിട്ടുള്ള അനലൈസിസിൽ കാണുന്നത്. അതുകൊണ്ട് തന്നെ പോളിംഗ് ശതമാനമായിട്ട് വെച്ച് നോക്കുമ്പോൾ ഞങ്ങളെ ബാധിക്കില്ല, യു ഡി എഫിനെ അത് ബാധിക്കില്ല. കാരണം ഇപ്പോൾ അവിടെ ബൂത്തുകളിൽ നിന്നൊക്കെയുള്ള ഒരു അനലൈസിസിൽ ഭൂരിപക്ഷം കൂടാനാണ് സാധ്യത എന്നാണ് കിട്ടുന്നത്. പിന്നെ കൗണ്ടിങ് അല്ലേ, കഴിഞ്ഞിട്ട് പറയാം. ഏതായാലും ഒരു കാര്യം ഉറപ്പാണ്, മഞ്ചേശ്വരം യു ഡി എഫിന് കിട്ടും. ആ കാര്യത്തിൽ ഭൂരിപക്ഷത്തെക്കുറിച്ച് ഇനി നമുക്ക് എണ്ണീട്ട് പറയാം. പിന്നെ ഏറ്റവും കൂടുതൽ ചർച്ച നടക്കുന്നത് എറണാകുളത്തെ പറ്റിയിട്ടാണ്. നിലത്തെ മഴ എറണാകുളത്ത് യു ഡി എഫിന് തിരിച്ചടിയാകും എന്നൊരു നിരീക്ഷണം യു ഡി എഫിൻ്റെ ഭാഗത്ത് തന്നെ പലരും രഹസ്യമായിട്ടൊക്കെ പങ്കുവയ്ക്കുന്നുണ്ട്. എങ്ങനെയാണ് ആവശ്യം? ഇല്ല, എറണാകുളത്ത് മികച്ച പിന്നെ യു ഡി എഫ് ട്രെൻഡുണ്ട്. അതുകൊണ്ട് തന്നെ വന്ന വോട്ടിൽ പിന്നെ നല്ല ഭൂരിപക്ഷം യു ഡി എഫിന് ഉണ്ടാവാനാണ് സാധ്യത. കാരണം ഇന്നലത്തെ ഒപ്പീനിയൻ പോളിൽ വന്ന പോലെ തന്നെയാണ് ഞങ്ങൾക്ക് കിട്ടിയ റിപ്പോർട്ട്. മഴ പ്രശ്നമാകും, മഴ പിന്നെ പോളിംഗ് ശതമാനം കുറഞ്ഞു, പക്ഷേ എറണാകുളത്തും യു ഡി എഫിനെ ബാധിക്കൂല, അതാണ് ഞങ്ങൾക്ക് കിട്ടിയ റിപ്പോർട്ട്. പിന്നെ ഈ എല്ലാം ഇപ്പോൾ കൗണ്ട് ചെയ്യുമ്പോഴല്ലേ അറിയുള്ളൂ. മറ്റ് അഞ്ചിടത്തും എങ്ങനെയാണ് പ്രതീക്ഷിക്കുന്നത്? പലയിടത്തും വട്ടിയൂർക്കാവൊക്കെ യു ഡി എഫിൻ്റെ അല്ല വട്ടിയൂർക്കാവിലും കോന്നിയിലും അതുപോലെ തന്നെ അരൂരും ഒക്കെ പൊളിറ്റിക്കൽ ഫൈറ്റല്ലേ, അതുകൊണ്ട് അങ്ങനെ പറയുന്നതാണ്. പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പിൽ കണ്ട ആ ഒരു രാഷ്ട്രീയമായ അഭിപ്രായം, രാഷ്ട്രീയ അഭിപ്രായം യു ഡി എഫിന് അനുകൂലമാണ് പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പിൽ. ആ രാഷ്ട്രീയ അഭിപ്രായത്തിന് മാറ്റമൊന്നും കേരളത്തിൽ സംഭവിക്കുകയില്ല, സംഭവിച്ചിട്ടുമില്ല. കാരണം ഭരണവിരുദ്ധ വികാരം നന്നായിട്ടുണ്ട്. അടുത്ത നിയമസഭാ തിരഞ്ഞെടുപ്പിൽ അത് പുരടാവും, ഇപ്പോൾ ഉപതെരഞ്ഞെടുപ്പിലും അത് കാണും എന്ന് തന്നെയാണ് ഞങ്ങളുടെ വിശ്വാസം. എൽ ഡി എഫ് യു ഡി എഫ് ഒത്തുവിളിച്ചു എന്നൊരു ആരോപണം ബി ജെ പി ഇപ്പോൾ തന്നെ ഉന്നയിച്ചിട്ടുണ്ട്. രാവിലെ അവരുടെ സ്ഥാനാർത്ഥിയും എല്ലാവരും അങ്ങനെ അഭിപ്രായം ഉന്നയിച്ചിട്ടുണ്ട്. ബി ജെ പി എല്ലായിടത്തും താഴോട്ട് പോവുകയാണല്ലോ. ബി ജെ പി ഇങ്ങനെ ആരോപണം ഉന്നയിച്ച് രംഗം വഷളാക്കിയിട്ട് എന്താ കാര്യം? ബി ജെ പി എല്ലാ നിയോജക മണ്ഡലങ്ങളിലും കുത്തനെ താഴെ പോവുകയാണ്. കേരളത്തിൽ ബി ജെ പിയുടെ ഒരു ഐഡിയോളജി വിജയിക്കുകയില്ല എന്ന് വേണം മനസ്സിലാക്കാൻ. അവരിപ്പോൾ ഈ ആരോപണം, മറ്റുള്ളവരെക്കുറിച്ച് ആരോപണം പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. അവരുടെ പെർഫോമൻസ് മോശമാകുന്നതിന് മറ്റുള്ളവനെ വഴക്ക് പറഞ്ഞിട്ട് കാര്യമുണ്ടോ? അപ്പം തന്നെ ഇതിനല്ലാത്തൊരു കാര്യം ജലീലിൻ്റെ വിഷയത്തിൽ, ജലീൽ കഴിഞ്ഞ ദിവസം നടത്തിയൊരു പ്രസംഗത്തിൽ തെറ്റാണെങ്കിലും ന്യായം എൻ്റെ ഭാഗത്താണെന്ന് ഞാൻ കരുതുന്നു, ഇനിയും ഇത്തരം കുട്ടികൾക്ക് വേണ്ടി ചട്ടങ്ങൾ ലംഘിക്കാൻ തയ്യാറാണ് എന്നൊക്കെ പരസ്യമായിട്ടാണ് അദ്ദേഹം പറഞ്ഞത്. അല്ല, അതിപ്പോൾ ഞങ്ങളെ പാർട്ടിയിൽ നിന്ന് പിന്നെ അതിന് ചുമതലപ്പെടുത്തിയവരെ മറുപടി പറഞ്ഞു. ഞാനിപ്പോൾ ആ വിഷയത്തിൽ ഏറ്റുപിടിക്കുന്നില്ല. ഒരു കാര്യം മാത്രം പറയാം, ഇതൊക്കെ വളരെ ഗൗരവമുള്ള വിഷയമാണ്, ഇതൊക്കെ വളരെ ഗൗരവമുള്ള വിഷയമാണ്. അത് പിന്നെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിൻ്റെ ഒക്കെ ലെവലിൽ ഹാൻഡിൽ ചെയ്യേണ്ടതാണ്. കാരണം മാർക്ക് സംബന്ധിച്ച്, പി എസ് സി പരീക്ഷയെ സംബന്ധിച്ച്, അതേപോലെ തന്നെ ഈ ഭരണഘടനാ സ്ഥാപനങ്ങളെ സംബന്ധിച്ചൊക്കെ ഏറ്റവും അധികം കൈമുതലായിട്ടുള്ളത് വിശ്വാസ്യതയാണ്. ആ വിശ്വാസ്യതക്ക് കോട്ടം തട്ടുന്ന വിഷയങ്ങൾ ഉണ്ടാവരുത്. അതുണ്ടാവുന്നത് അങ്ങേയറ്റം ഗൗരവമുള്ള, ഗൗരവ സ്വഭാവമുള്ള കാര്യം. അതെങ്ങനെ ഗൗരവം കുറച്ച് കാണുന്നത് ശരിയല്ല. അതുകൊണ്ട് തന്നെ ഇതിനൊരു അന്ത്യം കാണേണ്ടത് മുഖ്യമന്ത്രിയാണെന്നാണ് എൻ്റെ അഭിപ്രായം. കാരണം ഈ കോൺട്രവേഴ്സി പരീക്ഷ, ഐ എ എസ് പരീക്ഷ സംവിധാനത്തെ പിന്നെ വലിയ ആശങ്കയിലാക്കുന്നു. കാരണം വെച്ചാൽ ഏറ്റവും പെർഫെക്റ്റ് എക്സാമിനേഷനും അതുപോലെ തന്നെ ഇൻ്റർവ്യൂ ഒക്കെ ആയിട്ടാണ് ഐ എ എസ് ഐ പി എസ് ഒക്കെ പരിഗണിക്കപ്പെടുന്നത്. അതിനൊക്കെ പോകുന്ന കുട്ടികളുടെ മനസ്സാസ്വതൊക്കെ സ്വാധീനം ചെലുത്തിയിട്ട് പോകുന്ന പാവപ്പെട്ട കുട്ടികൾ എന്ത് വിചാരിക്കും? നമ്മളൊന്നും പോയിട്ട് കാര്യമില്ല എന്ന് വിചാരിക്കുന്നു. അതേപോലെ തന്നെയാണ് പി എസ് സി. പി എസ് സിൻ്റെ ഒരുപാട് കോൺട്രവേഴ്സി അടുത്ത കാലത്ത് വന്നു. അതും അതേപോലെ ഗൗരവമുള്ള വിഷയമാണ്. പോലീസ് കോൺസ്റ്റബിൾസിൻ്റെ വിഷയം ഒന്നില്ലേ. അതേപോലെ തന്നെ ഇപ്പോൾ വീണ്ടും വന്നിരിക്കുന്നു യൂണിവേഴ്സിറ്റി സംവിധാനത്തൊക്കെ. ഒന്നിനും ഒരു വിശ്വാസ്യത ഇല്ല, ഒക്കെ സ്വാധീനം ചെലുത്തുന്നവർക്ക് കിട്ടും എന്ന് വന്ന ഈ നാട്ടിലെ പാവപ്പെട്ടവരെന്ത് ചെയ്യും? അതുപോലെ തന്നെ ബ്രൈറ്റായിട്ടുള്ള ആളുകളെ സംബന്ധിച്ച് അവരെങ്ങനെ ചിന്തിക്കും? ഇതൊക്കെ പെർഫോമൻസിൻ്റെ അടിസ്ഥാനത്തിലൊന്നും പോകുന്നതല്ല. അപ്പോൾ ഇത് ഈ പറഞ്ഞ സ്റ്റേറ്റ്മെൻറ്റ്
വളരെ ഗൗരവമുള്ള ഒരു വിഷയമാണ്. അത് ഗൗരവം കുറച്ച് കാണാൻ കഴിയില്ല. ഞാൻ അത് സംബന്ധിച്ചുള്ള ഒരുപാട് തർക്കങ്ങൾക്കൊന്നുമില്ല. ഇത് ബന്ധപ്പെട്ടവർ ഇപ്പോൾ ഗവൺമെൻറ് അധികാരത്തിലിരിക്കുന്ന ഗവൺമെൻറ് ഇതിനൊരു അന്ത്യം കുറിക്കേണ്ട, അതിനൊരു വിശദീകരണം നൽകേണ്ടതാണ്. ജലീലിനെ മുഖ്യമന്ത്രി നിയന്ത്രിക്കണം എന്നാണോ പറഞ്ഞത്? ഞാനതൊന്നും പറഞ്ഞില്ല. ഞാൻ ഈ പരീക്ഷകളെ കുറിച്ചാണ് പറഞ്ഞത്. ഈ വിഷയത്തിന് മാത്രമല്ല, ഞാൻ അങ്ങനെ വ്യക്തിപരമായിട്ടുള്ള യാതൊരു കോൺട്രവേഴ്സിക്കും ഇല്ല. ഞാൻ പറഞ്ഞത് ഓൾ ഇന്ത്യ എക്സാമിനേഷനെ കുറിച്ചും പി എസ് സിയെ കുറിച്ചും അതുപോലെ തന്നെ യൂണിവേഴ്സിറ്റിയുടെ അതിൻ്റെയൊക്കെ വിശ്വാസ്യത തകർക്കപ്പെടരുത് എന്നുള്ള ഒരു ആഗ്രഹം പറഞ്ഞു മാത്രമേ ഉള്ളൂ. ഓക്കെ, താങ്ക് യു.